മോർണിംഗ്. ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. രാവിലെ സമയം. റോമാലേഖനം 12-ാം അധ്യായം അതിൻ്റെ 1-ഉം 2-ഉം വാക്യങ്ങൾ വായിക്കട്ടെ. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കുവിൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. പുസ്തകങ്ങളായ പൗലോസ് മുഖാന്തരം വിശ്വാസ സമൂഹത്തിന് കൊടുക്കുന്ന 2 നിർദ്ദേശങ്ങളാണ്. ഒന്ന്, നമ്മളെ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിക്കുകയാണ്. ഓരോ ദിവസവും ദൈവം നമുക്ക് ദാനമായിട്ട് തരുന്നു. നമ്മളെ ഈ ഭൂമിയിൽ ദൈവം നിലനിർത്തിയിരിക്കുന്നു. നമ്മൾ ചെയ്യുന്ന അകൃത്യങ്ങളും പാപങ്ങളും ഓർക്കാതെ തൻ്റെ മനസ്സലിവിൽ നമ്മൾക്ക് എല്ലാ നന്മകളും തന്ന് പോറ്റിപ്പുലർത്തുന്ന ഒരു ദൈവം. അത് ഓർപ്പിച്ചിട്ട് പറയുകയാണ്, ദൈവം തൻ്റെ ദീർഘക്ഷമയിൽ നമ്മെ ഛേദിച്ച് കളയാതെ നിലനിർത്തിയിരിക്കുന്നത്. ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു ഉദ്ദേശമുണ്ട്. അത്, നമ്മൾ ബുദ്ധിയുള്ള ആരാധനയായി നമ്മുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കണം. ബുദ്ധിയില്ലാത്തവരായിട്ട് എന്തെങ്കിലും അന്ധമായ കാര്യങ്ങൾ ചെയ്യുന്നവരായിട്ടല്ല, ബുദ്ധിയോടെ സകല ഹൃദയത്തിൻ്റെ ആ ഉണർവോടും കൂടെ നമ്മുടെ ശരീരം ദൈവസന്നിധിയിൽ സമർപ്പിക്കണം. നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്. ഇവിടെ പറയുന്നത്, ജീവനുള്ള ആ യാഗം, വിശുദ്ധിയുള്ള യാഗം, ദൈവത്തിന് പ്രസാദമുള്ള യാഗം, അത് തീരത്തക്കവണ്ണം നമ്മുടെ പ്രവൃത്തികൾ. നമ്മുടെ ശരീരമെന്ന് പറയുമ്പോൾ ശരീരത്തിൻ്റെ പ്രവൃത്തി, നമ്മൾ ജീവിച്ചുകൊണ്ടാണ് ഒരു യാഗമായിട്ട് തീർക്കുന്നത്. നമ്മുടെ നാക്കുകൊണ്ടുള്ള പ്രവൃത്തികൾ, വാക്കുകൾ, നമ്മുടെ കൈകൊണ്ടുള്ള പ്രവൃത്തികൾ, നമ്മുടെ കാലുകൊണ്ട് നാം പോകുന്ന സ്ഥലങ്ങൾ, ഇതെല്ലാം ദൈവത്തിന് പ്രസാദമുള്ളതായിരിക്കും. ദൈവത്തിൻ്റെ ജീവനും വിശുദ്ധിയും വെളിപ്പെടുത്തുന്ന സ്ഥലത്തേക്കും സാഹചര്യത്തിലേക്കും അനുഭവത്തിലൂടെയും വേണം നാം കടന്നു പോകുവാൻ. ഇന്നലെ നമ്മൾ രമ്യ പ്രവചനത്തിൽ ചിന്തിച്ചല്ലോ, നിങ്ങളുടെ കൈകളുടെ പ്രവൃത്തി, നിങ്ങളുടെ നടപ്പ്, അതിനെ ക്രമപ്പെടുത്തുവാൻ, അതിനെ വിശുദ്ധീകരിക്കുവാൻ ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നു. പിന്നീട് പറയുന്നത്, ഈ ലോകത്തിൻ്റെ ഒരു രൂപമുണ്ട്, അതിന് നാം അനുരൂപപ്പെടരുത്. നമ്മളെന്താണ് ചെയ്യേണ്ടത്? നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയണം. നമ്മൾ ചില കാര്യങ്ങളെക്കുറിച്ച് അറിവുള്ളവരായിത്തീരുന്നു. ദൈവത്തിൻ്റെ ഹിതം, കഴിഞ്ഞ ഒരു ദിവസം നമ്മൾ ചിന്തിച്ചതാണ്, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ, ഇടപെടാതെ പ്രാർത്ഥിപ്പീൻ, തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ നന്മ ചെയ്യുന്നവരായിരിക്കും. ഇതെല്ലാം നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം. ആ ദൈവഹിതം ദൈവവചനത്തിലൂടെ നാം മനസ്സിലാക്കി നമ്മുടെ ജീവിതം നമ്മൾ രൂപാന്തരപ്പെടുത്തുവാനായിട്ട് മുഖാന്തരമാക്കി കൊടുക്കണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് നമ്മളുടെ ഉള്ളിൽ ക്രിയ ചെയ്യുന്നത്. എന്നാൽ നമ്മൾ വചനം പഠിക്കുവാൻ, വചനത്തിലൂടെ ദൈവത്തിൻ്റെ ഇഷ്ടം കണ്ടെത്തുവാൻ നമ്മൾ തുനിയണം. എന്നിട്ട് നമ്മുടെ ആ രൂപാന്തരം കണ്ടുവേണം മറ്റുള്ളവർ കർത്താവിങ്കിലേക്ക് വരുവാൻ. നമ്മുടെ പ്രവൃത്തികൾ മറ്റുള്ളവരുടെ മുൻപാകെ മാതൃകയായിരിക്കണം, ദൈവത്തിന് പ്രസാദമുള്ളതായിത്തീരണം. ഇത് ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നു. നമുക്ക് നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. നമ്മുടെ ശരീരത്തിൻ്റെ പ്രവൃത്തികൾ, നമ്മുടെ ഹൃദയത്തിൻ്റെ ചിന്തകൾ, നമ്മുടെ ആഗ്രഹങ്ങൾ, ഇതൊക്കെ ദൈവവചനത്തിന് അനുസൃതമായിട്ടുള്ളതാണോ? ഒരു ദൈവ പൈതലെന്നുള്ള നിലയിൽ ദൈവം അത് നമ്മിൽ നിന്നും വ്യക്തമായി ആഗ്രഹിക്കുന്നു. നമ്മെ ജീവനുള്ള യാഗമായി ദൈവം മുൻപാകെ സമർപ്പിക്കുവാൻ, കർത്താവിൻ്റെ ഇഷ്ടം ചെയ്തുകൊണ്ട് അവനുള്ളവരായി ജീവിപ്പാൻ ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.